ഇന്നത്തെ റെസിപ്പി പറ്റിട്ടുണ്ടല്ലോ ഒരു ഡിഷാണ്. അത് ബട്ടറിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഈ ഡിഷിനെ പുഴുങ്ങിയ ഉള്ളങ്കിഴങ്ങ് എടുക്കുന്നേ, ചെറിയ ചെറിയ ഉള്ളങ്കിഴങ്ങ് എടുക്കുക. അത് കഴിഞ്ഞ് അത് രണ്ട് ഹാഫായിട്ട് മുറിക്കുക. സ്കിന്നോട് കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ. വലിയ ഉള്ളങ്കിഴങ്ങ് എടുത്ത് ഒരു മൂന്ന് കഷ്ണമാക്കി എടുക്കുക കേട്ടോ. പിന്നെ അത് ചെറുതായെടുത്തേക്കുന്നത് രണ്ട് കഷ്ണമാക്കിയിട്ട് എടുത്തേക്കുന്നുണ്ട്. ഇനി അത് ഫുള്ളും ബട്ടറിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പാൻ ചൂടാകുമ്പോൾ നമ്മൾ ഒരു ക്യൂബ് ബട്ടർ ഇടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പൊട്ടറ്റോസൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ. ഇനി പൊട്ടറ്റോസ് ഒന്ന് ഇതിൽ റോസ്റ്റായിട്ട് വരണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് സ്ലോ ഫയറിലായിരുന്നു ടോസ്റ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇനി ഒരു ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് ടോസ്റ്റായി വരുമ്പോഴേക്കും നമ്മൾ വേറെ പാൻ വെച്ച് അതിലേക്ക് നമ്മൾ ഈ ഒരു പീസ് ബട്ടറും കൂട്ടി ഇടുന്നുണ്ട്. ഗ്രീൻ ചില്ലി എരിവിനാവശ്യമില്ല, ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ചില്ലി ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഒരു ഇത്തിരി ഗ്രീൻ പീസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇടയ്ക്ക് നമ്മുടെ പൊട്ടാറ്റോസിനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് സോട്ടായി വരട്ടെ. ഇനി നമ്മൾ ഈ പൊറ്റാറ്റോയിലേക്ക് ഒരു ഇത്തിരി പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാദ്യം ടേർമറിക് യൂസ് ചെയ്യുന്നില്ല, ലൈറ്റായിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആ പെപ്പറും ഇതും എല്ലാം കൂടി മിക്സ് ആകണം. നമ്മളിതിൽ ബാക്കിയുള്ള മഞ്ഞളിതിലിടുന്നുണ്ട്. സോൾട്ട് ഇടുന്നുണ്ട് ഡിഷിനാവശ്യമുള്ളത്. ഗ്രീൻ ചില്ലിയും പെപ്പറും മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മളിത് സോൾട്ടായിട്ട് വരുന്നുണ്ട്. ടൊമാറ്റോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്യും, ക്രഷ്ഡ് പെപ്പറാണ് കേട്ടോ. അതിൽ വേണമെങ്കിൽ നമുക്ക് ഇനി വെജിറ്റബിൾസ്, ക്യാബേജ്, ക്യാരറ്റ് അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിലേക്ക് കുറച്ച് നാരങ്ങനീർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് വിനീഗർ അല്ലെങ്കിൽ സോയ സോസ് ആഡ് ചെയ്യാം. ഇനി ഇത് ഓർഗാനോ അത് നമ്മുടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓപ്ഷനലാണ്. ഓർഗാനോ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പാപ്രിക്ക ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോസൊക്കെ ഒരുവിധം നന്നായി വന്നിട്ടുണ്ട്. ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പൊട്ടാറ്റോസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതൊന്ന് ക്ലോസ് ചെയ്ത് വേവിക്കുന്നുണ്ട് ഒരു മിനിറ്റ്. ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് അതിൽ ബ്ലെൻഡാവാൻ വേണ്ടി മാത്രം. ഇനി നമ്മൾ ഡിഷ് അടി ഡിഷ് അടി പൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡിഷ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ.